മധുവിലും മധുരമായി പൊഴിയുമനുരാഗം നിവിയിലും മൊഴിയിലും നിറയുമനുരാഗം നിറശലഭമായി ചിറകുവീശി ഉയരുവാനായി കുതിത മണിമലരു തോറും കനവുമായി അലയുമെന്നെൻ മനമിത മധുവിലും മധുരമായി പൊഴിയുമനുരാഗം ഇന്നെൻ മിഴിയിലും മൊഴിയിലും നിറയുമനുരാഗം. എൻ്റെ പേര് രാംദാസ്. ഞാൻ നിങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനാണ്. കാരണം എൻ്റെ ഇടവും വലവും നിൽക്കാൻ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഇതാണ് എൻ്റെ രണ്ട് ഭാര്യമാർ. ഇത് സുഹറ, ഇത് റോസി. ഞാൻ ആദ്യം കല്യാണം കഴിച്ച് എൻ്റെ സുഹറയാണ്. ഞാൻ മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റോസിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. അപ്പോൾ ഞാൻ എൻ്റെ സുഹറയോട് ചോദിച്ചു, ഞാനിങ്ങനെ റോസി എന്നൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ തന്നെ അവളെന്നോട് പറഞ്ഞു, ഇക്കാൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെ ഞാൻ ഇവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങളിപ്പോൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. ഹലോ, ആ ചെറിയൊരു സംശയം. ആ, എന്താണ്? ഇവിടെ ഒന്ന് കെട്ടിയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ രണ്ടുപേരെ എങ്ങനെയാണ്? ഇതൊക്കെ എന്ത് എന്റെ ഒരു കഴിവ് വെച്ചിട്ട് മിനിമം ഒരു 5 എണ്ണത്തിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാന്നുള്ളൂ. പിന്നെ 2 എണ്ണത്തിൽ ഒതുക്കിന്നുള്ളൂ. ഭാര്യമാരെ കാണണം എന്നുള്ളൊരു ശുഷ്കാന്തി ഉണ്ടല്ലോ മുഖത്ത്. എന്റെ ഭാര്യമാരല്ലേ, ഞാൻ വിളിച്ചോളാം. കൂടുതൽ ശുഷ്കാന്തി കണ്ടോ. ശരി ശരി, ആയിക്കോട്ടെ. സുഹറ, എന്തത് കട്ടൻ കാപ്പിയാ? കട്ടൻ ചായ. ഇപ്പൊ പകുതി വന്നിട്ടില്ല, ബാക്കി പകുതി ഇപ്പൊ വരും. ചായ ഇഷ്ടമല്ല? ഒരു മിനിറ്റ്, തോക്ക് കയറി എവിടേക്കല്ലേ, ബാക്കി പകുതി ഇപ്പൊ വരും. ഓ ആയിക്കോട്ടെ. റോസി, ഇനി ഒരു ചെറിയ പരിപാടികളുണ്ട്. ആ കട്ടൻ ചായയിൽ ചോദിച്ചേ. ആ പാലിൽ ചോദിച്ചേ. അതന്നെ, ഇപ്പോഴാണ് ഇത് ചായ. ഓടി വരൂ. ഈ മഞ്ഞ ഷർട്ടിൽ കാണാൻ ദുൽഖർ സൽമാനെ പോലെ തന്നെയുണ്ട്. പക്ഷെ പച്ചയാണ്. ഇപ്പൊ എന്നെ കാണാൻ ഒരു പഞ്ഞ ലുക്ക് ഉണ്ട്. സാറേ, എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുടുംബപരമായിട്ട് മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ മൊഞ്ചത്തിക്കുട്ടിനെ കല്യാണം കഴിച്ചോളാണ്. അങ്ങനെ കല്യാണം കഴിച്ചാണ് ഇവളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാ പണിയും ചെയ്യും. പക്ഷെ തുണി അലക്കാൻ പറഞ്ഞ ആളക്കൂല. അങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതം എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകില്ല. അപ്പോഴെന്ത് പറയാണ്, തുണി അലക്കണേ വേറെ പണ്ട് വീട്ടിക്കൊന്നു. ഒരു നല്ലൊരു അനുസരണ ഭർത്താവെന്ന രീതിയിൽ ഞാനത് കേൾക്കണ്ടേ. ഞാൻ നേരെ പോയി ഇവളെയും കെട്ടി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കെമിസ്ട്രി വർക്ക്. അതെന്താണെന്ന് അറിയാവോ, എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങേലെ പോലെ ഒരാള്. അങ്ങേരെ എങ്ങനെ എന്റെ തലേന്ന് ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ എന്റെ ഇച്ചായന്റെ വരവ്. ഇച്ചായ വന്ന് വിളിച്ചാ കൂടെ പോവണ്ടായോ? നാണം കെട്ടൊരു സാധനം വിളിച്ചപ്പോഴത്തേക്ക് നേരിറങ്ങി പോണവധികാരം കൊണ്ടല്ലേ അടി എന്റെ ഇച്ചായനെ എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നധികാരം അടി വലിഞ്ഞു വരും. ഇപ്പത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് വേണ്ടിയിട്ടുള്ള അടിയാണെന്ന്. ഇതൊന്നുമല്ല. ഇവിടെ വീടിന്റെ ഒരു സൈഡ് എ സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവളും കൊണ്ടുപോയിട്ടുണ്ട്, ഒരു സൈഡ് ബി സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവളും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനാണ് നമ്മുടെ തറ പാവരിച്ചാണ് കിടക്കുന്നത്. ഇച്ചായ, ഈ നാട്ടുകാരോട് വർത്തമാനം പറഞ്ഞു അതിങ്ങ് വന്നേ. ഒരു മിനിറ്റ്. ഓ അതില്ലേ, ഒന്നുമില്ല. രാമദാസിക്ക ഇതായിരുന്നു എന്റെ ചോദ്യം. ഒന്നുമില്ല. ആ ശരി, നിങ്ങളപ്പ എന്നോട് പറയൂലല്ലേ? ഒന്നുമില്ല എന്റെ സുഹറ. മുഖത്ത് നോക്കിട്ട് പറ സുഹറ, ഇയാണ് സത്യം. ഒന്നുമില്ല. ഞങ്ങൾ വലിയ പണക്കായി. അപ്പൊ എന്റെ ഐഡിയ വർക്കൗട്ട് ആയി. ശരിയായിട്ടായിരുന്നില്ല. ഇടി ചക്കോട്ടുപറമ്പിലെ വക്കച്ചന്റെ മോളായി റോസിയെങ്കിലേ അടുത്ത പള്ളി പെരുന്നാളിന് മുന്നേ നിന്നെ ഇവിടുത്തെ കേട്ട് കേട്ടിട്ട് കുഴിയിലോട്ട് കാഞ്ഞിട്ടിട്ട് അമ്മ മനുഷ്യാ എന്റെ കണ്ണിൽ പൊടി പോയേ ഓടി 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 കണ്ണിൽ പൊടി അങ്ങോട്ട് മാറിക്കടി എന്റെ ഇക്കാന്റെ ബാധ്യ ഭാര്യ ഞാനാണെങ്കിൽ ഈ കണ്ണിലത്തെ പൊടി ഞാൻ ശരി ആദ്യ ഭാര്യ ഇച്ചാന്റെ ഇടത്തെ കണ്ണിലെ പൊടി പോയാ അപ്പൊ ഇടത്തെ സൈഡിൽ നിന്ന് ഞാൻ തന്നെ ഇച്ചാന്റെ പൊടി വായിക്കോളോട് കുറച്ച് പറയാണ്ട് അതെ തലയിരിക്കും ഈ വാളാളൊക്കെ നോക്കട്ടെ എന്റെ കാഞ്ഞിരപ്പള്ളിയിൽ ഇച്ചായമാരെ വിളിച്ചാൽ തൂക്കിട്ട് മണിമലയാച്ചു കൊണ്ടുവരും ഞങ്ങൾ കോഴിക്കോട്ടിരുന്ന നിർത്ത് നിങ്ങൾ രണ്ടുപേരും പ്രശ്നം എന്താ രണ്ടുപേരും കണ്ണിൽ പൊടി എടുക്കണം അത്രേ ഉള്ളൂ എടുക്കണം ഇപ്പൊ രണ്ട് കണ്ണിൽ പൊടിയുണ്ട് ഇപ്പൊ മാറിയിച്ചായ അതെ ഞങ്ങൾ ഒരു വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നേട്ടോ എന്റെ ഇച്ചായന് ഞങ്ങള് ഭയങ്കര ഇഷ്ടമാണേ എന്നാലും ഇച്ചായ ഞങ്ങൾ ആരെ ഇച്ചായന് കൂടുതൽ ഇഷ്ടവും അതിപ്പോ ചോദിക്കാറില്ല ഇന്നെ തന്നെ എനിക്ക് ആദ്യം ആരൊരു വാവനെ തരുന്നോ അവരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതെ ആ പാട്ട് നിർത്തിയേ ആ പാട്ട് നിർത്തേ എടി നിന്റെ സൈഡ് അത് നിന്റെ സൈഡ് ഇത് ഞാൻ കിടക്കുന്നവിടെ പാ വിരിച്ച് തറയില് ഇതെങ്ങനെ സംഭവിച്ചു പറ ഇതെങ്ങനെ സംഭവിച്ചു നിന്റെ ഒക്കെ നാവർക്ക് പോയി പറടി അത് ഇച്ചാനല്ലേ പറഞ്ഞ ആരെ കൂടുതൽ ഇഷ്ടം ചോദിച്ചപ്പോ കൊച്ചിനെ ആദ്യം തരുന്നവൻ എടി രണ്ടരോട് എന്നെ പൊട്ടറാക്കായിരുന്നല്ലേ പേര് പൊക്കോ ഇടണം അല്ല പിന്നെ സൂറ ഈ വട്ടിക്ക് ചോറ് എടുത്തില്ലേ നിങ്ങളുടെ പിണക്കം മാറ്റാനായിട്ട് രണ്ടുപേർക്കും ഒരേപോലത്തെ സാരിയാ വാങ്ങിണ്ട് ഇത് നിന്റെ സാരി ഇത് നിന്റെ സാരി അപ്പൊ രണ്ടുപേരും രണ്ടുപേരും സൈഡ് പോയിട്ട് നോക്കിയേ സാരി കിട്ടുമോ ആരെ ഈ സമയത്ത് വിളിക്കുന്നു ആ അതെ രാംദാസാണ് സാരിക്ക് ലക്കി ഡ്രോലോ മലേഷ്യക്ക് ഓക്കെ 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 എടി ഇടുവാ പിന്നെ ഞാൻ നിങ്ങക്ക് വാങ്ങി സാരി ഇല്ലേ അതിന് ലക്കി ഡ്രോയിൽ പ്രൈസ് അടിച്ചു ഒരു കപ്പലിന് മലേഷ്യക്ക് പോവാന്ന് മലേഷ്യക്ക് പോണേ നിങ്ങൾ ഇതിനെ ഈ കപ്പലല്ല കപ്പിള് ഫാമിലി ഭാര്യ ഭർത്താവും ഈ 4ാം ക്ലാസ് 4 കുട്ടി ഇവളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ഞാൻ എന്റെക്കും കൂടിട്ട് മലേഷ്യക്ക് പോകാൻ പോവാണ് ഞങ്ങളാണ് ന്യൂലി മാരീഡ് കപ്പിൾ ഇതിനല്ല കൂപ്പൺ അടിച്ച് എനിക്കറിയില്ല എന്തെങ്കിലും എന്റെ സാരിക്കല്ലേ കൂപ്പൺ അടിച്ചേ കൂപ്പൺ അടിച്ചേ ആര് പറഞ്ഞു ഇതിനാണ് കൂപ്പൺ അടിച്ചേ ഇതിന് ഞാനൊരു തീരുമാനം കണ്ടിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കും നിങ്ങൾ രണ്ടുകൂടി മലേഷ്യക്ക് പോകും ഇല്ലാന്നുണ്ടെങ്കിൽ മലേഷ്യക്ക് പോവാൻ 3ാം പേരെ കിട്ടുമെന്ന് നോക്കട്ടെ അല്ല